നമ്മളുടെ വിഷു ആവാനായതുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടത്? നല്ല യെല്ലോ ഫ്ലവേഴ്സും. ഇനി നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബനാന ബ്രെഡ്, അതായത് ഫില്ല് ചെയ്തിട്ട്, ഏത്തപ്പഴം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ വെറുതെ ഇങ്ങനെ യെല്ലോ കുറെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് എന്നപ്പം നമ്മളിത് കാണിക്കാൻ കരുതി. 5 മിനിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന ബ്രെഡ് ആണ്. അതിന് ആദ്യം തന്നെ എന്താ വേണ്ട? മിൽക്ക്, റൈറ്റ്? മിൽക്ക്, ആവശ്യത്തിന് മിൽക്ക്. നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് മിൽക്ക് വേണം. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുത്തു. പിന്നെ ഷുഗർ ആവശ്യത്തിന്, ഓരോരുത്തരുടെ എത്ര ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഒരു 3-4 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു എഗ്ഗ്, എഗ്ഗ്. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നുപോയി. നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്ത്? 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്, വാനില എസൻസ്. പിന്നെ വേണ്ടത് നമുക്ക് പഴം, മേന്ത്രപ്പഴം, 2 മേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. അപ്പൊ 2 ടീസ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട്. ബനാന കട്ട് ചെയ്തിട്ട് പിന്നെ കാഷ്യൂ നട്ട്സും ഒക്കെ അത് നന്നായിട്ട് പിന്നെ ഓൺ ചെയ്ത്, സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് വെയിൽ, ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറക്കണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറക്കാം. പിന്നെ ഞാൻ കുറച്ച് റേസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പിടി റേസിൻസ്. ഇതൊക്കെ ഓരോരുത്തരുടെ കണക്ക്, അങ്ങനെ ഈ ഇതെല്ലാം കൂടിക്കഴിഞ്ഞാലുള്ള ടേസ്റ്റ് അറിയാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഷുഗറും ആവശ്യത്തിന് ഓരോരുത്തർക്ക് എത്രയാണ് ഷുഗർ ആകുന്നതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി 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 കുറച്ച് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് ശരിക്കും പറയുന്നത് തേങ്ങയും കൂടെ ഇടാനുണ്ട്. തേങ്ങയും നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇടാം. ചെറുകി വെച്ച് തേങ്ങ അല്ലേ, ഷ്രെഡഡ് കോക്കനട്ട്, റൈറ്റ്? അപ്പൊ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് അടുപ്പത്താണ് ഇതാക്കുന്നത്, അപ്പൊ ഒന്നിങ്ങനെ കാരമലൈസ്ഡ് ആയ മാതിരി ആവും. കുറച്ചൊന്ന് അങ്ങനെ കാരമലൈസ്ഡ് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുക അല്ലേ. അത് നമ്മൾ ആയിട്ടുണ്ട്. ഇത് വേഗം തന്നെ 5 മിനിറ്റ്സിനുള്ളിൽ ഈ ഡിഷ് റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡിഷല്ലേ. പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ബീറ്റ് ചെയ്ത് വെച്ച മിൽക്കും എഗ്ഗും ഓൾ പർപ്പസ് ഫ്ലോർ ഒക്കെ ഉള്ളത് അതിന്റെ അകത്ത് ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് അതിന്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈ തവയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് മാതിരി അതിങ്ങനെ ഒരു കവർ ചെയ്യുന്ന തരത്തിൽ ഫുൾ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലേക്ക് ഞാൻ ആ പഴത്തിന്റെ ആ മിക്സ് ഉണ്ടാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെയും ഒരു ലെയർ ഇതേപോലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ലെയർ ബ്രെഡ്. വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് വൈറ്റ് ബ്രെഡ് എടുത്തത്. എന്നിട്ട് നമ്മൾ ചൂടാക്കുക. ചൂടായി കഴിഞ്ഞ സി അത് അടച്ച് തിരിച്ചിട്ടപ്പോ ഉള്ളതാണ്. കാരണം ഒരു ബ്രെഡാണ് പറയുന്നത്, ഒരു അപ്പം മാതിരിയായി വന്നിട്ടുണ്ട്. നല്ല ഫുള്ളി അത് തിരിച്ചിട്ട് ഞാനിപ്പം അങ്ങനെ തിരിച്ചിട്ട് 2 സൈഡും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് എടുക്കുക. ഇതാ ഇതിപ്പോ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റും. ഭയങ്കര ഒരു കേക്ക് മാതിരിയാണ്. ഇതായത് ഈ സ്വീറ്റ് ബണ്ണൊക്കെ ഇല്ലേ, ഫിൽഡ് ബനാന ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ് ബണ് മാതിരിയാണ് ഉണ്ടാവുക. ഭയങ്കര ഈസിയാണ്, 5 മിനിറ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. പക്ഷെ നമുക്കിത് ബ്രെഡാണെന്നൊന്നും പറയുകയില്ല. കഴിഞ്ഞ ഒരു ബണ്ണ് മാതിരിയാണ്, സ്വീറ്റ് ബണ് മാതിരി കണ്ടില്ലേ, ഇനി ലയേർഡായിട്ട് ഉള്ളില് ഇതുണ്ടാവും. ഇത്രയുള്ള പരിപാടി. അപ്പം നോമ്പ് നിറയ്ക്കോ ഒക്കെ ഇത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 ആൾക്കാർക്ക് കഴിക്കേണ്ട, അത്യാവശ്യം നന്നായി കഴിക്കേണ്ട ഒരു ഇതുണ്ട്. Thank you for watching. Bye.